സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പായുടെ സ്മൃതി ദിനമാണ്. ദ ഗുഡ് പോപ്പ് എന്ന സർവരും നെഞ്ചേറ്റിയ ഒരു യുഗപ്രഭാവൻ. ക്യൂബയും അമേരിക്കയും തമ്മിൽ ഒരു സൈനിക സംഘർഷം ഉടലെടുത്തപ്പോൾ ലോകം അശാന്തിയുടെ മുൾമുനയിൽ നിന്നു. ആ സമയം പാപ്പ എഴുതിയ പ്രൗഢസുന്ദരമായ ലേഖനമാണ് പാച്ചം ഇൻ തെറിസ്, ഭൂമിയിൽ സമാധാനം. ഭൂമിയിൽ സമാധാനം സംലബ്ധമാകാനും സ്ഥാപിക്കാനും മനുഷ്യർ എത്രയോ തവണ എത്രയോ കാലങ്ങളായി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എത്രയോ തരത്തിൽ. എന്നാൽ അവർ മറന്നുപോകുന്നു, യഥാർത്ഥ സമാധാനം ദൈവം സ്ഥാപിച്ച ക്രമത്തോട് അനുരൂപപ്പെടുമ്പോൾ മാത്രമാണ് സംലബ്ധമാകുന്നു എന്നത്. ദൈവവുമായി അനുരഞ്ജനപ്പെടാതെ മനുഷ്യനുമായി അനുരഞ്ജനപ്പെടുക, സമാധാനം കൈവരിക്കുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വഴിയിൽ നമ്മുടെ വ്യക്തിപരമായ നിലപാടുകളുടെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ പാപ്പ വിവരിച്ചു തരുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സെക്ഷൻ 155 പഠിപ്പിക്കുന്നുണ്ട്, വിശ്വാസം ദൈവകൃപയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണെങ്കിലും അത് ഒട്ടും കുറയാതെ തന്നെ ഒരു മാനുഷിക പ്രവൃത്തി, ഹ്യൂമൻ ആക്ട് ആണെന്ന്. ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ മാനുഷിക പ്രവൃത്തികൾ എന്നത് മനുഷ്യന് മാത്രം സാധിക്കുന്ന സവിശേഷമായ നിലപാടുകളെയും തിരഞ്ഞെടുപ്പുകളെയും പ്രവൃത്തികളെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അതിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും അറിവും ഉൾക്കൊള്ളുന്നുണ്ട്. ദൈവം തന്റെ കൃപയിലൂടെ ചൊരിയുന്ന സ്നേഹത്തോട് മനുഷ്യൻ ബോധപൂർവം സ്വാതന്ത്ര്യത്തോടെ നൽകുന്ന പ്രതികരണമാണല്ലോ വിശ്വാസം. നാം ഇന്നലെ വിശ്വാസവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഈ ബന്ധത്തെ ധ്യാനിച്ചപ്പോൾ കണ്ടിരുന്നു ഗലാത്തിയർ 4. ഈ വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റാനാവാത്ത വിധം ക്രിസ്തീയ ഉത്തരവാദിത്വവും കുടികൊള്ളുന്നുണ്ട്. ഇങ്ങനെ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നിറവേറുന്ന ഈ ക്രിസ്തു ചരണത്തെ സാമൂഹിക തലങ്ങളിലേക്ക് ഉയർത്തി ജോൺ പാപ്പ പഠിപ്പിക്കുകയായിരുന്നു. മനുഷ്യന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യവും സത്യവും നീതിയും സ്നേഹവും ഉൾച്ചേരുന്നതാണ് സമൂഹ നിർമ്മിതി. അല്ലാതെ ഭയപ്പെടുത്തിയോ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തിയോ ചെയ്യുന്നവ ഒരു ബലപ്രയോഗം മാത്രമായിത്തീരും. അങ്ങനെ ഒരു ബലതന്ത്രത്തിൽ നിന്ന് ഒരു സമൂഹത്തെ യഥാർത്ഥത്തിൽ നമുക്ക് ഉണർത്താനാകില്ല. അവിടെ മാനുഷിക പുരോഗതിയും പൂർണ്ണതയും സാധ്യമാവുകയുമില്ല. ഇന്ന് ഗലാത്തിയർ 5 ശ്ലീഹ തുടരുകയാണ് ക്രിസ്തു എന്ന സ്വാതന്ത്ര്യദാതാവിനെ, വിമോചകനെ കുറിച്ച്, ലിബറേറ്റർ. അതേസമയം ഈ സ്വാതന്ത്ര്യത്തെ തട്ടിമാറ്റിക്കൊണ്ട് വീണ്ടും വീണ്ടും ബന്ധനങ്ങളിലേക്ക് അടിമത്തങ്ങളിലേക്ക് പായുന്ന അപകടകരമായ ജീവിത രീതിയെ നമുക്കുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, വിശ്വാസം എന്നത് ഒരേ സമയം സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും പേർന്ന മാനുഷിക പ്രവൃത്തിയാണല്ലോ, അത് ദൈവകൃപയോട് സഹകരിക്കുന്ന വിധം പ്രവർത്തന നിരതമാണ്, ആക്ട് ആൻഡ് ഏജന്റ്. പുതുലോകത്തിന്റെ ഈ കർമ്മക്രമത്തെയാണ് പാപ്പ പഠിപ്പിച്ചു തന്നത്. സ്നേഹം, നീതി, സത്യം, സ്വാതന്ത്ര്യം എന്നിവയിൽ അധിഷ്ഠിതമായി അഭേദ്യമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന കർമ്മക്രമവും ലോകക്രമവും. ശ്ലീഹ പറയുന്നു, നാം നീതിക്ക് വേണ്ടിയുള്ള പ്രത്യാശയിൽ, ഹോപ്പ് ഓഫ് റൈച്ചസ്നെസ് നിലകൊള്ളുന്നുവെന്ന്. പ്രത്യാശ എന്നത് എപ്പോഴും ഭാവി കാലത്തേക്ക് പ്രവഹിക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ മുൻപിൽ നാം നീതി കണ്ടെത്തുന്ന ആ മുഹൂർത്തം ഇനിയും പൂർണ്ണമായി എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ നാം അതിന്റെ മുന്നാസ്വാദനങ്ങൾ ഇപ്പോഴേ അനുഭവിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ നാം നേടുന്ന രക്ഷയും അനുരഞ്ജനവും നാം ദൈവത്തോട് അനുരഞ്ജനം സ്വീകരിക്കും എന്നതിന്റെ ഒരു ഉറപ്പായി മാറുകയാണ്. ദൈവത്താൽ നീതീകരിക്കപ്പെടുമെന്ന്, അതിനാൽ നാം ക്ഷമയോടെ കാത്തിരിക്കണം. ഇന്നലെ ദൈവിക വാഗ്ദാനത്തിൽ പങ്കാളികളായ മനുഷ്യർ ചെയ്യുന്നത് നാം കാണുകയായിരുന്നല്ലോ. വിശ്വാസം സ്നേഹത്തിന്റെ പ്രവൃത്തി പദമാണെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 2 ഇതിന്. 1, വിശ്വാസം സ്നേഹത്തിൽ പ്രകാശിക്കണമെന്ന്. 2, ദൈവസ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം പ്രചോദിപ്പിക്കപ്പെടുന്നതെന്ന്. നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു, ലൗഡ് എന്നതാണ് നമ്മെ സ്നേഹിക്കുന്നവർ ലവിംഗ് ആക്കി മാറ്റുന്നത്. അതും ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് നാം അനുഭവിക്കുകയാണ് ഇന്ന്. അതിന്മേൽ തീവ്രമായി ആ സ്നേഹത്തെ നമുക്ക് ഒരിക്കലും അറിയാനാകില്ല. അങ്ങനെ ദൈവവുമായുള്ള നേരായ ബന്ധത്തിൽ നിന്ന്, റൈറ്റ് റിലേഷൻഷിപ്പ്, നാം അനുഭവിക്കുന്ന സ്നേഹം, സ്നേഹപഥത്തിലേക്ക് പ്രവഹിക്കുന്ന വിശ്വാസത്തെയാണ് നാം ഇന്ന് കാണുന്നത്. ഇന്ന് സുവിശേഷത്തിൽ ദൈവവുമായുള്ള നേരായ ബന്ധത്തെക്കുറിച്ചാണ് നാഥൻ ഫരിസേയർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ലൂക്കാ 11:37-41. നാഥൻ വിരുന്നിലിരിക്കുമ്പോൾ അവൻ ഫരിസേ വിധി പ്രകാരമുള്ള ആചാരശുദ്ധി വരുത്തിയില്ല എന്നതാണ് അവിടെ കൂടിയിരുന്ന ഫരിസേയരെ ചൊടിപ്പിച്ചത്. നാഥൻ ജലത്തിൽ മുങ്ങി നിവർന്ന് ശുചി വരുത്തിയില്ല എന്നതാണ് ആക്ഷേപം. നാം ജ്ഞാനസ്നാനത്തെ കുറിക്കുന്ന ബാപ്റ്റിസം എന്നൊരു പദമാണ് ഇവിടെ ഈ ശുചിയാക്കലിനെ കുറിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നാഥൻ ഫരിസേയരുടെ മാമോദീസ മുങ്ങിയില്ല എന്നർത്ഥം. പക്ഷേ അവൻ ഒരു മാമോദീസ മുങ്ങുക തന്നെ ചെയ്യുന്നുണ്ട്. ലൂക്കാ 12:50. അത് തീരുവോളം അവൻ അസ്വസ്ഥനുമാണ്. പിതാവിന്റെ ഇഷ്ടം പേറി കുരിശോളം എത്തി നിൽക്കുന്ന അനുസരണത്തിന്റെ മാമോദീസയാണത്. ദൈവത്തോടുള്ള ഈ അനുസരണത്തിൽ നിന്നാണ്, യഥാർത്ഥ ബന്ധത്തിൽ നിന്നാണ് സമാധാനം ഉരുവാകുന്നത്. നാം കണ്ടുവരുന്നത് പോലെ നാഥന് ആചാരശുദ്ധി ആവശ്യമുണ്ട് എന്ന് ഫരിസേയർ നിശ്ചയിക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം അവൻ സാധാരണ ജനങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലായിരുന്നു. അത് അവനെ അശുദ്ധനാക്കിയിരിക്കുന്നു എന്നാണ് അവർ കരുതുന്നത്.
നാഥൻ തന്റെ ജനത്തിന്റെ ഇടയിൽ അവന്റെ വിശ്വസ്ത സ്നേഹത്തിന്റെ കർമ്മപദത്തിൽ ആഴ്ന്നു നടക്കുകയായിരുന്നു. അത് ഫരിസേയർ കരുതുന്നത് പോലെ നാഥനെ മലിനനാക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മയെല്ലാം അവൻ ശുദ്ധിയുള്ളവരാക്കുകയാണ് ചെയ്യുന്നത്. പാത്രത്തിന്റെ അകവും പുറവും കഴുകുന്നതിനെ കുറിച്ച് ആവലാതിപ്പെടുന്ന ഫരിസേയനെ നോക്കി നാഥൻ പറയുന്നു, പാത്രത്തിന്റെ അകവും പുറവുമല്ല, നമ്മുടെ അകവും പുറവുമാണ് ദൈവം കാണുന്നത്. കാരണം ദൈവത്തിന്റെ കർമ്മദൂതരായി അവരോധിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തോട് അനുരൂപം പ്രാപിക്കാനായി നിശ്ചയിക്കപ്പെട്ടവർ, ഏജൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഈ സ്നേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുള്ള ഒരു പ്രകീർത്തനമാണ് ഇന്ന് സങ്കീർത്തനം 119:41 മുതൽ 48 വരെയുള്ള ഭാഗങ്ങൾ. അവിടുത്തെ സ്നേഹകാരുണ്യവും വാഗ്ദാന പ്രകാരമുള്ള രക്ഷയും ഏറ്റുവാങ്ങുന്നവന്റെ പ്രത്യാശ. സങ്കീർത്തനം 119 വളരെ വലിയ ഒന്നാണെന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഹീബ്രു അക്ഷരമാലാക്രമത്തിൽ അത് ഖണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഖണ്ഡത്തിനും ഓരോ തനത് അക്ഷരം കൊണ്ടാണ് ഓരോ വരികളും ആരംഭിക്കുന്നത്. അങ്ങനെ ഹീബ്രുവിൽ വാ എന്ന അക്ഷരത്തിൽ ചാലിച്ച ഖണ്ഡമാണിത്. ആ അക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന അനേകം വാക്കുകൾ ഹീബ്രുവിലില്ല. പകരം അതൊരു സമുച്ചയ പദം, കൺജങ്ഷൻ, ആൻഡ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിക്കുക പതിവാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഓരോ വരി ആരംഭിക്കുന്നതും ഈ അർത്ഥത്തിൽ നമുക്ക് വായിക്കാം, പിന്നെ, എന്നിട്ട് പിന്നെ എന്ന മട്ടിൽ മുന്നേറുന്ന ഒരു താളത്തിൽ. ഒരുതരം പരിണതിയാണത്, എവല്യൂഷൻ, ട്രാൻസ്ഫോർമേഷൻ, ഒന്നിൽ നിന്ന് മറ്റൊന്നുളവാകുന്ന രീതി. കർത്താവിന്റെ സ്നേഹകാരുണ്യത്തിലാണ് അത് തുടങ്ങുന്നത്. പിന്നെ അത് നീതിയുടെയും സത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വഴികളിലൂടെ ചരിക്കുകയാണ്. ഒടുക്കം അത് അവിടുത്തെ സ്നേഹത്തിന്റെ സുധീരമായ പ്രഘോഷണമായി പരിണമിക്കുന്നു. എന്നിട്ട് അവിടം കൊണ്ട് അത് നിൽക്കുന്നില്ല എന്നതാണ്. അത് നിത്യതയിലേക്ക് ഉയർന്ന് ലയിക്കുകയാണ്. ഭൂമിയിൽ സമാധാനം എന്നത് ദൈവത്തിന്റെ നിത്യസ്നേഹത്തിന്റെ പകർപ്പായി മാറുന്നു.